എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും ട്രിവാൻഡ്രം പൾസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ശ്രീകാര്യത്തെ ലൈറ്റ് മെട്രോയുടെ ഭാഗമായി വരുന്ന ഫ്ലൈ ഓവറിനെ കുറിച്ച് മുൻപൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ ഒരു അപ്ഡേഷനാണ് ഈ വീഡിയോ. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ സർവേ നടപടികൾ, മൂല്യനിർണയം എന്നിവയൊക്കെ പൂർത്തിയായി ഈ വരുന്ന അടുത്ത മാസം തന്നെ സ്ഥലമേറ്റെടുക്കൽ നടപടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. തിരുവനന്തപുരത്തെ കാണാ കാഴ്ചകളും വിശേഷങ്ങളും പങ്കുവയ്ക്കുന്ന ഈ ചാനലിന് നിങ്ങൾ നൽകുന്ന പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നു. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തലസ്ഥാനത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ ലൈറ്റ് മെട്രോയുടെ ഭാഗമായുള്ള ശ്രീകാര്യം, പട്ടം ജംഗ്ഷൻ എന്നിവിടങ്ങളിലെ ഫ്ലൈ ഓവർ നിർമ്മാണത്തിന് ഭൂമി ഏറ്റെടുക്കൽ നടപടി പുരോഗമിക്കുന്നു. ഇതിൽ സർവേ നടപടികളും മൂല്യനിർണയവും പൂർത്തിയായ ശ്രീകാര്യത്ത് പദ്ധതി നടത്തിപ്പുകാരായ കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡിന് അടുത്ത മാസം ഭൂമി പൂർണ്ണമായും കൈമാറാനാണ് അധികൃതരുടെ തീരുമാനം. ഫ്ലൈ ഓവറിനായി 40.17 ഏക്കർ ഭൂമി ആവശ്യമായ ഇവിടെ 168 ഭൂ ഉടമകളിൽ 68 പേരുടെയും ഭൂമി വില അംഗീകരിക്കാനായി സർക്കാരിന് സമർപ്പിച്ചു. 100 കോടി രൂപയാണ് ഭൂമി ഏറ്റെടുക്കലിനായി വേണ്ടത്. ഇതിൽ 20 കോടിക്ക് മുകളിലുള്ള നഷ്ടപരിഹാരം സർക്കാരിൻ്റെ അംഗീകാരത്തോടെ മാത്രമേ നൽകാനാവുകയുള്ളൂ. അംഗീകാരം ലഭിച്ചാലുടൻ നഷ്ടപരിഹാരത്തിന് അർഹരായവർക്ക് പണം നൽകുന്നതായിരിക്കും. അങ്ങനെ അടുത്ത മാസത്തോടെ ആദ്യം പദ്ധതിക്കായി വിട്ടുകിട്ടിയ ഭൂമി ഏറ്റെടുത്ത് KRTLന് സമർപ്പിക്കാനാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇങ്ങനെ ഭൂമി വിട്ടുകിട്ടിയാലുടൻ ടെൻഡർ നടപടികൾ ആരംഭിക്കുമെന്ന് KRTL അധികൃതരും വ്യക്തമാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ നവംബറിൽ ഭൂമി ഏറ്റെടുക്കൽ നടപടി പൂർത്തിയാക്കും എന്ന് പ്രഖ്യാപിച്ചിരുന്നെങ്കിലും കോവിഡിൻ്റെ വ്യാപനം, ഭൂമി സംബന്ധമായ പ്രശ്നങ്ങൾ, അവകാശവും വിലയും സംബന്ധിച്ച തർക്കങ്ങൾ എന്നിവയെ തുടർന്ന് ഇതിൻ്റെ നടപടികൾ നീണ്ടുപോവുകയായിരുന്നു. ഈ പദ്ധതിയുടെ ഭാഗമായി ശ്രീകാര്യത്ത് നിർമ്മിക്കുന്ന 4-വരി ഫ്ലൈ ഓവറിന് 135.37 കോടി രൂപയാണ് ചെലവ് കണക്കാക്കുന്നത്. ലൈറ്റ് മെട്രോ പദ്ധതിയുടെ രൂപരേഖ 2 വർഷം മുമ്പ് തയ്യാറാക്കിയിരുന്നെങ്കിലും ഈ വർഷം ഫെബ്രുവരിയിലാണ് മന്ത്രിസഭായോഗം ഇതിന് അനുമതി നൽകിയത്. തുടർന്ന് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതിക്കായി സമർപ്പിച്ചു. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായത് ലൈറ്റ് മെട്രോ തന്നെയാണ് എന്നാണ് കേരള റാപ്പിഡ് ട്രാൻസിറ്റ് കോർപ്പറേഷൻ അറിയിച്ചിരിക്കുന്നത്. ഇതിനായി ഉള്ളൂർ, പാങ്ങപ്പാറ, ചെറുവയ്ക്കൽ വില്ലേജുകളിലെ ഭൂമിയാണ് പദ്ധതിക്കായി ഏറ്റെടുക്കുന്നത്. 33 മീറ്റർ വീതിയിലാണ് ശ്രീകാര്യം ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നത്. ഇതിൻ്റെ മൊത്തം നീളം 535 മീറ്ററാണ്. തിരുവനന്തപുരത്തെ വികസനവുമായി ബന്ധപ്പെട്ട് ചെയ്യുന്ന ഈ അപ്ഡേറ്റ് വീഡിയോയിലൂടെ ശ്രീകാര്യത്ത് വരുന്ന ഫ്ലൈ ഓവറിൻ്റെ ആദ്യഘട്ടം പൂർത്തിയായി എന്നതിലുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. ഇത് സമയബന്ധിതമായി തന്നെ പൂർത്തിയായി നാടിൻ്റെ വികസനത്തിന് മുതൽക്കൂട്ടാകുമെന്ന് പ്രതീക്ഷയോടെ കാത്തിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. നമുക്ക് തിരുവനന്തപുരത്തെ മറ്റൊരു വിഷയവുമായി വീണ്ടും മറ്റൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയും ഏവർക്കും നന്ദി, നമസ്കാരം.